ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. കിച്ചോട്ടൻ്റെ മോള് മുന്നേ ഇറങ്ങി, ഞാനും ചച്ചിക്കുട്ടനും ഡോറൊക്കെ ലോക്ക് ചെയ്ത് ഇറങ്ങുകയാണ്. അപ്പോൾ ഒരുപാട് നാളായല്ലേ വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷം ഒരു ഔട്ടിങ് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് കുട്ടികൾ. അപ്പോൾ ഈ ഒരു കൊറോണയൊക്കെ തുടങ്ങിയ പിന്നെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തിറങ്ങുന്നു എന്നല്ലാണ്ട് ഒത്തിരി നാളായി ഔട്ടിങ്ങൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ പാമ്പാടിക്കാണ് പോകുന്നത്, അവിടെ രാജേഷേട്ടൻ്റെ വീട്ടിലേക്ക്. അവിടെ അമ്മയും രാജേഷേട്ടനും കുട്ടികളും ചേച്ചിയും ഒക്കെയുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഉച്ച കഴിഞ്ഞ് ആലപ്പി ബീച്ചിലേക്ക് പോകണമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒത്തിരിയായി പോയിട്ട്, അപ്പോൾ രണ്ടു മൂന്ന് ദിവസമായി ബീച്ചൊക്കെ ഓപ്പൺ ചെയ്തിട്ട്. അപ്പോൾ എത്രത്തോളം തിരക്കാവും എന്നൊന്നും അറിയില്ല, എത്ര സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. നമ്മൾ എന്തായാലും പോവാണ്. അപ്പോൾ ഞാൻ പാമ്പാടി ചെന്നിട്ട് അവിടുത്തെ കുറച്ച് കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അവിടുത്തെ തറവാടും അവിടുത്തെ കുറേ പ്ലാന്റ്സൊക്കെ ഉണ്ട്, കുറേ മെഡിസിനൽ പ്ലാന്റ്സൊക്കെ അവിടെയുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. അതൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഒരുപാട് ലെങ്തി ഒന്നും ആക്കില്ല, എനിക്കറിയാം ഒത്തിരി ലെങ്തി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യുകയാണ്. പാമ്പാടി ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പാമ്പാടി വീട്ടിലെത്തി. അമ്മ വാതിൽക്കൽ തന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. വന്ന ഉടനെ കിച്ചുവടെ എന്താ ഇവിടെ കസ്റ്റേഡ് ആപ്പിൾ പറിക്കാൻ വേണ്ടി പോകണം. ഇവിടെ കുറേ മരമുണ്ട് കേട്ടോ, ഈ ഒരു ആത്തപ്പഴത്തിൻ്റെ. അപ്പോൾ അത് കഴിക്കുന്നേക്കാളും ഇഷ്ടം ആ ഒരു പഴുത്തിട്ടുള്ള ഫ്രൂട്ട് പറിച്ച് എൻ്റെ കൈ കൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ആത്തപ്പഴത്തിനേക്കാളും വളരെ സ്വീറ്റാണ് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവണതല്ലേ. അപ്പോൾ അമ്മ പറയുമായിരുന്നു ഇത് പഴുക്ക് വരുന്ന ഉടനെ തന്നെ കിളികളൊക്കെ അത് കൊത്തിക്കൊണ്ടുപോകുന്നുള്ളത്. അപ്പോൾ കുറച്ച് നന്നായിട്ട് മൂത്ത് വന്നിട്ടുള്ളതൊക്കെ അമ്മ കുറച്ച് പറിച്ചത് ഇവിടെ വെച്ചിട്ടുണ്ട് എനിക്ക് കൊണ്ടുപോകാനായിട്ട്. നോക്കൂ, നന്നായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിച്ചിട്ട് നമുക്ക് മുകളിൽ തറവാട് വീടുണ്ട്. അപ്പോൾ അവിടെ കൂടെ പോയി അവിടുത്തെ കുറച്ച് കുറച്ച് കാഴ്ചകൾ കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അമ്മ. അപ്പോൾ അമ്മ ഡോറൊക്കെ പോയി ഒന്ന് ലോക്ക് ചെയ്തിട്ട് വരട്ടെ, നമുക്ക് മുകളിലത്തെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ നിറയെ പ്ലാന്റ്സ് ആണ്. ഇവിടെ കൂവളമുണ്ട്, പിന്നെ എരിക്ക, അങ്ങനെ കുറേ കുറേ മെഡിസിനൽ പ്ലാന്റ്സും ഒക്കെയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ജാതി നിപ്പുണ്ട്. ഇവിടെ നല്ല തണുപ്പാണ്, ഒട്ടും ചൂടൊന്നും തോന്നണില്ല. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ മുകളിലത്തെ തറവാട് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഡോറൊക്കെ ലോക്ക് ചെയ്ത് അമ്മ ഇറങ്ങി. അപ്പോൾ അമ്മയോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് നടന്ന് പോകാനായിട്ട് നല്ല രസമാണ്. അമ്മ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറയും, പിന്നെ കുറച്ച് റെസിപ്പീസൊക്കെ പറഞ്ഞുതരും. അമ്മയുടെ റെസിപ്പീസൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആരും നോൺ വെജ് ഒന്നും കഴിക്കത്തില്ല. അപ്പോൾ മീൻ കറി വെക്കുന്ന അതേ ടേസ്റ്റിൽ കോവയ്ക്ക ചക്കക്കുരുവൊക്കെ കറി വയ്ക്കും, എന്ത് ടേസ്റ്റാണെന്നറിയോ. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ പിന്നെ ആ റെസിപ്പിയൊക്കെ അമ്മയുടെ റെസിപ്പിയൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് പോവുകയാണ്. അപ്പോൾ നാട്ടിലൊക്കെ ഉള്ളവർക്ക് ഈ കാഴ്ചകളൊക്കെ കുറച്ചൊരു ബോറടി ആയിട്ട് തോന്നും, കാരണം നിങ്ങൾ സ്ഥിരം കാണുന്ന കാഴ്ചകളാണല്ലോ. പക്ഷേ പുറത്തുള്ളവർക്ക് തീർച്ചയായിട്ടും കണ്ണിന് കുളിർമ തരുന്ന കാഴ്ചകൾ തന്നെയായിരിക്കും. മരങ്ങളും പച്ചപ്പും ഒക്കെയല്ലേ, മനസ്സിനൊരു തണുപ്പ് തോന്നും അല്ലേ. അപ്പോൾ എനിക്കിവിടെ വരുമ്പോൾ ഇങ്ങനെ നടക്കാനും ഇവിടുത്തെ കാഴ്ചകളും പിന്നെ ഏറ്റവും സന്തോഷം അമ്മയോട് സംസാരിക്കാനൊക്കെയാണ്. അപ്പോൾ കുട്ടികൾ എന്തായാലും ശരിക്കും എൻജോയ് ചെയ്തു. അവരിഷ്ടമനുസരിച്ച് അവർക്ക് ഓടിച്ചാടി കളിക്കാനുള്ള ആ ഒരു സമയമൊക്കെ കിട്ടി. അപ്പം നമ്മൾ മാക്സിമം ഇവിടേക്ക് ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ച കഴിഞ്ഞാണ് നമ്മൾ ബീച്ചിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് തറവാട് വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. ഇപ്പോൾ നമ്മൾ തറവാട് വീട്ടിലെത്തിയിട്ടുണ്ട്. വന്ന ഉടനെ കുട്ടികൾ കളി തുടങ്ങി. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ കുട്ടികളാണ്. അവർ കുറച്ച് പേർ ആസാമിൽ നിന്നൊക്കെ വന്നവരാണ്. അപ്പോൾ ഇവരിവിടെ ഇങ്ങനെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുകയാണ്. അപ്പോൾ ഇവിടെയും നല്ല രസമാണ്. ഈ വീട് അമ്മയെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന വീടാണ്. അമ്മ പറയുമായിരുന്നു അമ്മയെ 17-ാമത്തെ വയസ്സിൽ ഈ വീട്ടിൽ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാണ്. ഈ വീടിപ്പോൾ റെനോവേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയും ഒത്തിരി മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ എന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരുമായിരുന്നു. ഇവിടെ രണ്ട് കിണർ താഴെയുണ്ട്, അത് അമ്മ എന്നെ ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഈ കുട്ടികൾ ഇവിടെ കളിക്കുന്ന കാരണം ഭയങ്കര ബഹളമാണ്. അപ്പോൾ അവർ പറയുന്നത് ഒന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സൗണ്ടൊക്കെ മ്യൂട്ട് ചെയ്ത് ഇപ്പോൾ നിങ്ങളോടിങ്ങനെ കഥ പോലെ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ അമ്മ പറയുമായിരുന്നു അമ്മയെ കല്യാണം കൊഴിച്ചു കൊണ്ടുവന്ന ആ ഒരു കാലവും ഇവിടുത്തെ ആ ഒരു ഭംഗിയൊക്കെ പറയുമായിരുന്നു. ഇവിടുത്തെ വെള്ളിച്ചനുള്ള കാലത്തേക്ക്, ഇവിടുത്തെ ഈ വീട്ടിലെ വെള്ളിച്ചൻ ഇപ്പോൾ മരിച്ചുപോയി. അപ്പോൾ വെള്ളിച്ചൻ്റെ അസ്ഥിത്തറയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ നിറയെ കുരുമുളകും പിന്നെ കുറേ മെഡിസിനൽ പ്ലാന്റ്സൊക്കെ ഉണ്ട്, അതൊക്കെ എന്നെ കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ അമ്മയോട് വർത്തമാനം പറയാനായിട്ട് ഭയങ്കര സന്തോഷമാണ്. അമ്മ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ നമ്മളിങ്ങനെ നല്ല സ്നേഹത്തോടെ അമ്മേനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല അറിവുള്ള അമ്മയാണ് കേട്ടോ. എന്ത് ചോദിച്ചാലും അമ്മ പറഞ്ഞു തരും. അപ്പോൾ അമ്മയോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കാൻ തന്നെ നല്ല സുഖമാണ്.
അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളെ ഇവിടുത്തെ വെല്ലച്ചൻ്റെ അസ്ഥിത്തറ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ കളിച്ച് തളർന്ന് മടുത്തതായി ഇവിടെ ഇരിപ്പുണ്ട്. വന്നപ്പം പോലെ ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാനിത് ആ അസ്ഥിത്തറ കാണിച്ചു തരാം. അപ്പോൾ ഇവിടുത്തെ വെല്ലച്ചം മരിച്ചിട്ട് ഒരു 3 മാസമൊക്കെ ആയിട്ടുള്ളു. അപ്പോൾ അസ്ഥിത്തറയിൽ വിളക്ക് വയ്ക്കാറുണ്ട്. അപ്പോൾ അതാണിത്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഉച്ചയൊക്കെ ആയിട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ ബീച്ചിൽ നിന്നിട്ടുള്ള കാഴ്ചകൾ കാണിച്ചുതരാം. ഇടയ്ക്കത്തെ കുറച്ച് കാഴ്ചകളോട് കാണിച്ചുതരാം. അപ്പോൾ എല്ലാം കാണിക്കാൻ നിന്നിട്ടുള്ള വീഡിയോ ഒരുപാട് നീണ്ടു പോവും. അപ്പോൾ നമ്മൾ എല്ലാവരോടും ബൈ പറഞ്ഞ് ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ഭാഗവും അങ്ങ് വീഡിയോ എടുക്കാത്ത കുറച്ചുകൂടെ നീണ്ടു പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആലപ്പുഴയിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രണ്ട് സൈഡിലും നിറയെ മരങ്ങളും പിന്നെ ലേക്കും താറാവും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. കണ്ണിനൊട്ടും മടുപ്പോ അല്ലെങ്കിൽ യാത്രാ ക്ഷീണമോ ഒന്നും തോന്നില്ല. അത്രയ്ക്ക് ഭംഗിയാണ് നമ്മുടെ ഈ ഒരു ആലപ്പുഴയിലേക്കുള്ള യാത്ര. പിന്നെ കുട്ടനാട് അതൊക്കെ നല്ല നമ്മുടെ കേരളത്തിൻ്റെ ഭംഗി എടുത്തറിയുന്ന സ്ഥലങ്ങളാണല്ലേ. ഇപ്പം നമ്മൾ ബീച്ചിലേക്ക് അടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പതിയെ ഇറങ്ങാം. അപ്പോൾ ഇപ്പോൾ സമയം 5 മണിയായിട്ടുണ്ട്. അപ്പോൾ സൺസെറ്റ് കൂടി കണ്ടിട്ട് പോകണം എന്നാണ് വിചാരിക്കുന്നത്. ഒരു 7 മണിയോടുകൂടിയൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം വീഡിയോ കറക്റ്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് അറിയില്ല. സൺസെറ്റ് കൂടി എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ക്ലൗഡ്സൊക്കെ വരുമോ അങ്ങനെയൊന്നും അറിയില്ല. അപ്പോൾ പറ്റുന്ന പോലെ നന്നായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ കിച്ചോട്ടനും രാജേഷ് ചേട്ടനും ചേച്ചിയും ഒക്കെ ഉള്ളതുകൊണ്ട് കുട്ടികളെ ഹാൻഡിൽ ചെയ്തോളും. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ എടുക്കാം. അപ്പോൾ നമുക്ക് സൈഡിലേക്ക് മാറ്റി വണ്ടി നിർത്തിയിടാം. അതിനുശേഷം നമുക്ക് പതിയെ ഇറങ്ങാം. ഇതിൻ്റെ ബാക്കി കാഴ്ചകളൊക്കെ കുറച്ച് കുറച്ചായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഇതാ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കിച്ചുവേട്ടൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. മിക്ക വ്ളോഗിലും കിച്ചുവേട്ടനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ കൂടെ ഉള്ളത് രാജേഷ് ചേട്ടനാണ്, പിന്നെ വൈഷ്ണവിയാണ്. രാജേഷേട്ടൻ്റെ 3 കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ അതാ ഇവിടെ ഗായത്രി കുട്ടിയും വന്ദനക്കുട്ടിയും ഉണ്ട്. പിന്നെ പൊന്നുകുട്ടിയും ഉണ്ട്. ചേച്ചിക്കൂടം കുറച്ച് മുന്നേ പോയി പ്രസ്ബി കളിക്കുകയാണ്. അപ്പോൾ ഈ ഒരു 5 മണി സമയത്ത് ബീച്ചിൽ എത്തുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു കംഫർട്ട് ഫീലാണ്. നല്ലൊരു കൂൾ അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. ആ മണലിൻ്റെ തണുപ്പൊക്കെ ഇങ്ങോട്ട് മാറി നല്ലൊരു റിലാക്സേഷൻ കിട്ടും. ഒരു 3 മണിയൊക്കെ സമയത്ത് ഇവിടെ വരുവാണെങ്കിൽ ആ മണലിനൊക്കെ കുറച്ചൊരു ചൂടായിരിക്കും. അപ്പം മണലിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വരുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കുട്ടികളെയും കൊണ്ടൊക്കെ പ്രത്യേകിച്ച് വരുവാണെങ്കിൽ അവർക്ക് നന്നായിട്ട് ഓടി കളിക്കാനായിട്ട് കുറേ സമയം കിട്ടും. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന കാരണം ബീച്ചിലേക്കൊക്കെ വരുമ്പോൾ ഇത്ര ഒരു വലിയ സ്പേസ് കിട്ടുമ്പോഴത്തേക്കും അവർക്ക് ഓടണോ ചാടണോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം ആകെ ഒരു 2 മണിക്കൂറേ കിട്ടുള്ളൂ. അത്രയും സമയത്ത് മാക്സിമം അവർക്ക് എൻജോയ് ചെയ്യണം. അത്രയേ ഉള്ളൂ. അവർ കളിക്കുകയും വെള്ളത്തിലും മണ്ണിലൊക്കെയാണ് ഇനി അവരുടെ കളി. അപ്പോൾ നമ്മൾ നേരത്തെ ബീച്ചിൽ ഒരു 2 മാസം കൂടും വരുന്നതായിരുന്നു. പക്ഷേ ഇപ്പം 8 മാസമായി ഇവിടേക്ക് വന്നിട്ട്. അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കുട്ടികൾക്ക് ഉണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോൾ വരുന്ന തിരയൊക്കെ നോർമലാണ്. അത്ര ശക്തിയൊന്നുമില്ല. പക്ഷേ ഒരു 6:30 ഒക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് ഫോഴ്സ് ആയിട്ട് തിര വരും. അപ്പോൾ ഇവിടുത്തെ ഗാർഡുമാർ വന്ന് നമ്മളെ ഇവിടുന്ന് മാറ്റും. അപ്പോൾ കുറച്ചുകൂടെ മുന്നിലേക്ക് പോകണമെന്നാണ് കുട്ടികൾ പറയുന്നത്. പക്ഷേ ആ ഒരു ഫോഴ ആ ഒരു തിര വരുന്ന ആ ഫോഴ്സ് നമുക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ചച്ചുവിന് കുറച്ചുകൂടെ മുന്നിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് സൂര്യഗായത്രി മന്ത്രം ചെല്ലുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും പഠിക്കുന്ന കുട്ടികൾ ഭയങ്കര ഒരു പവർഫുൾ മന്ത്രമാണ് കേട്ടോ. സൂര്യഗായത്രി മന്ത്രം ഏത് ജാതിക്കാർക്കും ചെല്ലാവുന്നതാണ്. സൺറൈസിൻ്റെ സമയത്തും സൺസെറ്റിൻ്റെ സമയത്തും സൂര്യഗായത്രി മന്ത്രം ചെല്ലുമ്പോൾ നമ്മുടെ ബുദ്ധിക്കൊരു ഉണർവ് കിട്ടും. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇപ്പോൾ സൂര്യഗായത്രി മന്ത്രം ചൊല്ലി ആ ഒരു സമയത്ത് കയ്യിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം വേണം ഈ ഒരു സൂര്യഗായത്രി മന്ത്രം ചൊല്ലാനായിട്ട്. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ കുറച്ചുകൂടെ മുന്നിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനും ചേച്ചിയും ഇതായി ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കണം. ഇരുന്നുകൊണ്ട് വീഡിയോ പിടിക്കാം. കാരണം രാജേഷ് ചേട്ടനും കിച്ചുവേട്ടനും വൈഷ്ണവി ഉള്ളതുകൊണ്ട് കുട്ടികളെ ഹാൻഡിൽ ചെയ്തോളും. അപ്പോൾ അവർക്ക് ഈ ബീച്ചിൽ വരുമ്പോൾ വെള്ളത്തിൽ കളിക്കാനാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ കളിക്കട്ടെ അല്ലേ, കുട്ടികളല്ലേ, അവർ മാക്സിമം എൻജോയ് ചെയ്യട്ടെ. അപ്പോൾ എനിക്ക് ഈ ബീച്ചിൽ വരുമ്പോൾ ഈ വെള്ളത്തിലിറങ്ങുന്നതിനോട് അത്ര താല്പര്യമില്ല. കാരണം ആകെ മൊത്തം നനഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എൻജോയ്മെൻറ്റ് മൂടങ്ങ് പോകും. എനിക്ക് വെള്ളം നനയുന്ന ഒട്ടും ഇഷ്ടമില്ല. എനിക്ക് കണ്ടുകൊണ്ടിരിക്കാനാണ് ഇഷ്ടം. വെള്ളമൊക്കെ ഇങ്ങനെ തീരെ വരുന്നതും കണ്ടുകൊണ്ടും ചെറിയ ചിപ്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇതാ വെള്ളത്തിൽ നിന്ന് കയറി ഇവിടെ വന്നിപ്പോൾ 2 പേരും ചച്ചുകൂട്ടനും പൊന്നുകൂട്ടിയും കിണറുണ്ടാക്കുകയാണ്.
ഞാനിപ്പോൾ വീഡിയോ പിടിച്ചത് ഷൂട്ട് ചെയ്യുന്ന ഇവർക്ക് ഇഷ്ടപ്പെട്ട് ഡ്രൈവർ എന്നെ ഷൗട്ട് ചെയ്യുകയാണ്. ഇവർ കളിക്കുന്നൊന്നും വീഡിയോ പിടിക്കുന്ന ഇവർക്ക് ഇഷ്ടമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ പിടിക്കും, യൂട്യൂബിലുള്ളവരൊക്കെ കാണട്ടെ, നിങ്ങൾ ഈ മണ്ണിലൊക്കെ കളിക്കുന്നത് കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ കിണർ ഓൾമോസ്റ്റ് കിണർ റെഡി ആയിട്ടുണ്ട്. ആ കിണറ്റിൽ വെള്ളവും വന്നിട്ടുണ്ട്. അപ്പോൾ കിണറ്റിൽ വന്ന വെള്ളമൊക്കെ ഇവർ വീണ്ടും മാറ്റിക്കളയാണ്. അപ്പം മണ്ണിലും ചെളിയിലും മൊത്തം ആകെ മൊത്തം മണ്ണിൽ കുളിച്ചിരിക്കുകയാണ്. അപ്പം എനിക്ക് ഈ ചെളിയിലും മണ്ണിലും കളിക്കുന്ന അത്ര ഇഷ്ടമില്ല. പക്ഷേ അപ്പോൾ ചേച്ചിയും പറയുന്നത് അവരുടെ സന്തോഷമല്ല, അവർ കളിക്കട്ടെ, വീട്ടിൽ തന്നെ ഓൺലൈൻ ക്ലാസ്സസും പിന്നെ എക്സാമും, പിന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ പുറത്തിറങ്ങുന്നില്ല, കൊറോണയായിട്ട് വീട്ടിൽ തന്നെ അല്ലേ. അപ്പോൾ ഒരു ദിവസം അവരുടെ ആ ഒരു ഫ്രസ്ട്രേഷനൊക്കെ അങ്ങോട്ട് മാറി കിട്ടട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ നോക്കൂ, ഇത് കണ്ടോ ഇവർ കാണിക്കുന്നത്, വന്ദനക്കുട്ടീനെ മണ്ണിനകത്താക്കി വെച്ചേക്കുക. ഈ മണ്ണിന് നല്ല തണുപ്പാണ്, മണലാണ്, മണലിന് നല്ല തണുപ്പായതുകൊണ്ട് ആ വന്ദനക്കുട്ടി അങ്ങനെ കംഫർട്ടായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇവർ ഇതൊക്കെ ഇവർ ഭയങ്കര കളികളാണ് ഇവർ. ഒന്ന് തലമുടി മുഴുവൻ മണ്ണായിട്ട് ഞാനതൊക്കെ കുടഞ്ഞ് കളഞ്ഞിട്ട് പോയതാണ്, വീണ്ടും തല മുഴുവൻ മണ്ണിട്ടിട്ടുണ്ട്. അപ്പോൾ രാജേഷേട്ടൻ വീണ്ടും ഇതാ ഇവിടെ നിന്ന് സൂര്യഗായത്രി മന്ത്രം ചൊല്ലിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ രാജേഷേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ അറിവിൻ്റെ നിറകൂടെ വേണം കേട്ടോ, എൻസൈക്ലോപ്പീഡിയ തന്നെയാണ്. കാരണം ഉപനിഷത്തുകളൊക്കെ അത്രയും ഹൃദ്യസ്ഥമാക്കിയിട്ടുള്ള ഒരാളാണ്. എന്തിനെക്കുറിച്ച് ചോദിച്ചാലും കറക്റ്റ്, നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. രാജേഷേട്ടനോടൊരു 2-3 മിനിറ്റ് ഒന്ന് സംസാരിച്ചാൽ മതി, ഭയങ്കര ഫുൾ ഓഫ് പോസിറ്റീവ് എനർജിയാണ് രാജേഷേട്ടൻ. അപ്പോൾ ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അങ്ങനെയാണല്ലേ, നല്ല നമുക്ക് ഭയങ്കര റിലാക്സേഷൻ തോന്നും, നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും. അപ്പോൾ അങ്ങനെ ഒരാളാണ് രാജേഷേട്ടൻ. അപ്പോൾ ചേച്ചി ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. ചേച്ചിക്ക് ചെറിയൊരു ജലദോഷം പോലുണ്ട്, അതുകൊണ്ടാണ് വെള്ളത്തിലേക്കൊന്നും ഇറങ്ങാത്തത്. വീണ്ടും മണ്ണിൽ ഇവർ കളിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു സൺസെറ്റ് കൂടി കണ്ടതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോകും. അപ്പോൾ പൊന്നുകുട്ടി ആദ്യം മണ്ണിൽ ഇതുപോലെ ഇരുന്നാണ്, വീണ്ടും പൊന്നുകുട്ടി ആ മണ്ണൊക്കെ തട്ടിക്കളഞ്ഞതിന് ശേഷം വന്ദനക്കുട്ടീനെ മണ്ണിനകത്ത് ആക്കിയിട്ടുണ്ട്. വീണ്ടും പൊന്നുവിന് ഇതാ ഇതുപോലെ മണ്ണിലിരിക്കണമെന്ന് പറയുന്നുണ്ട്. മണ്ണിനകത്ത് വാരി കളിച്ചു, പക്ഷേ ഇവിടെ ഇങ്ങനെ വന്ന് കളിക്കുമ്പോൾ അങ്ങനെ ഇതുവരെ അസുഖമൊന്നും വന്നിട്ടില്ല കേട്ടോ. കാരണം ഇത് സോൾട്ട് വാട്ടർ ആയതുകൊണ്ട് അത്ര കുഴപ്പമില്ലാന്ന് വിചാരിക്കും. തലയൊക്കെ അത്രയും നനഞ്ഞ് കുതിർന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ സൺസെറ്റ് കൂടി ആകുമ്പോൾ വീഡിയോ പിടിക്കാം കേട്ടോ. ഇപ്പോൾ ഒരു സൺസെറ്റിൻ്റെ സമയമായിട്ടുണ്ട്, സന്ധ്യ ഇരുട്ടൊക്കെ ആയി തുടങ്ങി. അപ്പോൾ പറ്റുന്നത്ര ഞാൻ സൂം ചെയ്ത് കാണിക്കാം. അപ്പോൾ ചെറിയ ക്ലൗഡ്സ് ഉണ്ട്, എത്രത്തോളം കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സൺസെറ്റ് കൂടെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പാമ്പാടി വൈകുണ്ഠം എന്നാണ് വീടിൻ്റെ പേര്. അപ്പോൾ പാമ്പാടി വീട്ടിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നാളെ രാവിലെ കാഴ്ചകളോട് കാണിക്കാം. ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ കണ്ട കാഴ്ച ഇതാണ്. അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള പൂക്കൾ എടുക്കുകയാണ്. അപ്പോൾ ഈ പൂജയ്ക്കുള്ള പൂക്കളും പ്രധാനപ്പെട്ട പൂക്കളാണ്, എല്ലാ പൂക്കളൊന്നും പൂജയ്ക്ക് എടുക്കില്ല. അപ്പോൾ ശംഖുപുഷ്പം ആ പൂക്കളൊക്കെ, ഇവിടെ കുറേ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ഇതന്നെ കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ കുറച്ച് തുളസി ഇലയും കൂടി ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീടിനകത്ത് ഒരു പൂജാമുറിയുണ്ട്. അപ്പോൾ രാജേഷേട്ടൻ വെളുപ്പിനെ 5 മണിക്ക് എഴുന്നേറ്റ് പൂജ ചെയ്യും. അപ്പോൾ പൂജാമുറി ഇപ്പോൾ ക്ലോസ് ചെയ്തേക്കുകയാണ്. അപ്പോൾ ശംഖുപുഷ്പം എന്നെ കാണിച്ചു തരികയാണ്. പിന്നെ ഇവിടെ കൂവളം നിപ്പുണ്ട്, അതാണ് എന്നെ കാണിച്ചു തരുന്നത്. പിന്നെ ഇവിടെ എരിക്കെന്ന് പറഞ്ഞ ഒരു ചെറിയൊരു പ്ലാന്റ് നിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്നെ കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ കുറച്ച് തുളസി ഇല കൂടി എടുത്തതിന് ശേഷം നമ്മൾ വീടിനകത്തേക്ക് പോകും. അപ്പോൾ ഞാനൊരു നടുമുറ്റമൊക്കെ കാണിച്ചു തരാം. ഇവിടെ രാവിലെ എണീറ്റ് വരുമ്പോൾ കിളികളുടെ ചെറിയ ചെറിയ ശബ്ദവും നമുക്ക് ആ ഒരു സെറ്റ് അവിടെ ഇരിക്കാൻ തോന്നും. അപ്പോൾ രാജേഷേട്ടൻ്റെ സിസ്റ്ററിൻ്റെ മോൻ, അത് അമ്മയുടെ മോളുടെ മോനാണ് കയറി വരുന്നത്. അപ്പോൾ കൊച്ചു പുറത്ത് എവിടെയോ പോവുകയാണ്. ഇപ്പോൾ അമ്മ വീടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വീട്ടിലെ നടുമുറ്റം. അപ്പോൾ ഇവിടെ അമ്മ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.